കീർത്തനം. കീർത്തനം എന്ന് പറയുമ്പോ ഹിമകീർത്തനയോ അതൊക്കെ വളരെ അതേ രാഗത്തിൽ മറ്റൊരു ത്യാഗരാജ കീർത്തനമായി. ഹേമഗിരി തന്നെ ശരിക്കും നമ്മൾ ശുദ്ധ സന്യാസി എന്ന രാഗമാണ്. അതിന് ഉദയ രവിചന്ദ്രിക എന്ന മറ്റൊരു പേരുണ്ട് ശരിക്കും. അപ്പൊ നമുക്ക് ത്യാഗരാജ സ്വാമിയുടെ ഒരു കീർത്തനമുണ്ട്. ഒരു അന്തരീക്ഷം ഉണ്ടാക്കും കീർത്തനം. അതാണ് എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് മലറുകളെയും കൂടെ വായിക്കാം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആ സമയത്ത് ഒരു കവർ സോങ്സിന്റെ ഞാനൊരു കവർ സോങ് ചെയ്തായിരുന്നു ഈ മലറുകളിൽ തന്നെ. അപ്പൊ അതിന്റെ ഒരു പിക്ചറൈസേഷനും അതിന്റെ ഒരു ഇത് അന്നത്തെ ഒരു റേഡിയോ പ്ലേ കാറ്റഗറി എന്നുള്ള കാറ്റഗറിയിൽ ഇത് പരിഗണിക്കും. മറ്റേ അവര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അത് വരികയാണ് ചെയ്തത്. ശരിക്കും അങ്ങനെയാണ്, BBC റേഡിയോ പ്ലേ കാറ്റഗറിയിലാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ഇല്ല, മലയാളവും വായിക്കില്ല. ചെയ്തിരിക്കുന്ന കൂടുതൽ എന്റെ റീച്ച് കിട്ടിയിരിക്കുന്നത് റഹ്മാന്റെ സോങ്സ് ആണ്. പക്ഷെ എനിക്ക് എല്ലാ സോങ്സും ഇഷ്ടമാണ്. മലയാളം വായിക്കാറുണ്ട്. ഉപയോഗിക്കുന്ന ഒരാളാണ്. ആ ഇഷ്ടം പോലെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇളയരാജ സാറിന്റെ മലയാളത്തിൽ തന്നെ ഇപ്പൊ പൂവായി വിരിഞ്ഞ പോലെ ഒരു വായിക്കുന്നുണ്ട്. അതിലിപ്പോ അങ്ങനെ ഒരു അഥർവത്തിലൊക്കെ അദ്ദേഹം ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് വയലിന്റെ. അങ്ങനെ കുറേ സിനിമ ഓർമ്മ. അപ്പൊ അതാണ് ഈ നമുക്കൊരു എക്സ്പ്രസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അത് വളരെ ഇതായിട്ട് നമുക്ക് അതേപോലെ ഒരുപാട് പഠിത്തമുണ്ട് ഇളയരാജ സാറിന്റെ.